പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും പതിവ് പോലെ എയർ ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ ചാനലിലൂടെ ഇലക്ട്രോണിക് സംബന്ധമായ ഒട്ടേറെ ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അതിനെ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങളൊക്കെ പറയുകയും ഇനിയും ഇതുപോലുള്ള വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റൊക്കെ അറിയിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഴയ ഒരു ഇലക്ട്രോണിക് ത്രാസാണ്. ഇതാണ്, ഒരുപാട് പഴക്കമുള്ള ത്രാസാണിത്. ഇതിൻ്റെ കമ്പനിയൊന്നും ഏതാണെന്ന് അറിയില്ല, എല്ലാം പോയി. ആ ഉണ്ട്, പേരുണ്ട്, ക്രൗൺ കമ്പനിയുടേതാണ്. ഒരുപാട് റെഫ്യൂസ് ചെയ്യുന്ന ഒരു ത്രാസാണിത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് തുടയ്ക്കാറൊന്നും ഇല്ലാന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്കൊന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ നമുക്കൊന്ന് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം. ഇത് പ്ലഗ് ഇൻ ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ട്, ഒന്നും വരുന്നില്ല. ഇതിൽ ചാർജിങ്ങും കാണിക്കുന്നില്ല, ഇതിൽ നിന്ന് ഇതിലുള്ള ബാറ്ററിയുടെ ഡിസ്പ്ലേ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ മൊത്തം ഇത് ഡെഡാണ്. അപ്പോൾ നമുക്കിത് അഴിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ശരി, നമുക്കിത് അഴിച്ച് റിപ്പയർ ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് അഴിക്കാൻ പോവുകയാണ്. അതിന് തന്നെ മുകളിലെ ടോപ്പ് അങ്ങോട്ട് ഉരുമാറ്റി വയ്ക്കാം. അതിനുശേഷം അതിൻ്റെ അടിയിൽ രണ്ട് നെട്ടുണ്ട്. പക്ഷെ അത് അഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഫിറ്റിങ്ങായ ഇത് ഇൻസ്ട്രക്ഷൻ ടേപ്പ് വെച്ചാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അത്യാവശ്യം പഴക്കമുള്ളതാണിത്. അപ്പോൾ നമുക്ക് ഇത് അഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചാണ് ഇത് അഴിക്കേണ്ടത്. ഇതൊരു ഫിറ്റിംഗ് ആണ്. ഇതും ഇതിൻ്റെ മുകളിലാണ് ആ ടോപ്പ് വെച്ച് ടൈറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ബോഡിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് സ്ക്രൂ ഒന്നും ഇടാൻ പറ്റാത്ത സാഹചര്യത്തിലാണുള്ളത് ഇത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഒരു കണക്ഷൻ വിട്ടതായിട്ട് കാണുന്നുണ്ട്. അത് ചാർജിങ് ഇൻഡിക്കേറ്ററിൻ്റെ വയറാണത്. അത് നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം തന്നെ നമുക്കൊന്ന് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ബാറ്ററി പവർ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. ബാറ്ററിയുടെ വയറ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കാം. 6 വോൾട്ട് ആണിത്. ബാറ്ററി 6 വോൾട്ട് ഉണ്ട്. ബാറ്ററി ഓക്കെയാണ്, ബാറ്ററി
പ്രോബ്ലം ഇല്ല ഇതിൽ. അപ്പം അടുത്ത നമുക്ക് ഇന്ന് സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിച്ച് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഓണാവത്തില്ല. സ്വിച്ച് കോണ്ടാക്ട് ആവുന്നില്ല. സ്വിച്ച് പ്രോബ്ലം ഉണ്ട് ഇതിൽ. സ്വിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സ്വിച്ചിലേക്ക് വരുന്ന വയറാണിത്. ആ വയർ തമ്മിൽ നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്ത് നോക്കാം. സ്വിച്ചില്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുത്താൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. വയറും വളരെ മോശമാണ്. വയറിൻ്റെ സ്ലീവ് എടുക്കുമ്പോൾ കട്ടായി പോവുകയാണ്. ഒരുപാട് പഴക്കമുള്ളൊരു ത്രാസാണിത്. അതാണിങ്ങനെ കിട്ടുന്നില്ല, സ്ലീവ് കിട്ടുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് സ്ലീവ് റിമൂവ് ചെയ്യാം. ഇത് സ്വിച്ചിലേക്ക് വരുന്ന രണ്ട് വയറാണിത്. ഈ വയർ തമ്മിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് കൊടുത്തു നോക്കാൻ പോവുകയാണ്. സ്വിച്ചിൻ്റെ മാത്രം കംപ്ലൈൻ്റ് ആണെങ്കിൽ ഇത് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇത് വർക്കാവും. സ്വിച്ചിലേക്ക് വരുന്ന വയറാണിത്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്. ബാറ്ററി കണക്ഷൻ നമ്മൾ റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. ബാറ്ററി കണക്ഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലസ്സും മൈനസും മാറാതെ നോക്കണം. റെഡ് വയറ് പ്ലസ്സിലും ബ്ലാക്ക് വയറ് മൈനസിലുമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ സ്വിച്ച് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കംപ്ലൈൻറ്റ്. സ്വിച്ചിൻ്റെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു സ്വിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ നമ്മൾ കരുതും ഇത് റിപ്പയർ ചെയ്യാനേ കഴിയില്ല എന്ന്. അത്രത്തോളം ഇത് റഫ് യൂസ് ചെയ്ത് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് സ്വിച്ച് ഒന്ന് മാറി ഇത് ഡയറക്റ്റ് നമുക്ക് സ്വിച്ച് കണക്ഷൻ കൊടുത്ത് വേറൊരു പുതിയ സ്വിച്ചിട്ട് നമുക്കത് നോക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് അഴിച്ച സ്വിച്ച് പഴയ സ്വിച്ചാണ്. നമുക്ക് ഇതേപോലെ ഒരു സ്വിച്ച് പുതിയ സ്വിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പുതിയ സ്വിച്ചാണിത്. ഈ സ്വിച്ച് നമുക്ക് ഇപ്പോൾ ഇതിൽ പിടിപ്പിച്ച് കണക്ഷൻ കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് പ്രസ്സിങ് ആണിത്. താഴെ നിന്നും മുകളിലേക്ക് പ്രസ് ചെയ്താലേ അതിലത് ലോക്കായി പിടിച്ചുള്ളൂ. ഇനി നമുക്ക് ഈ വയറ്, ഈ രണ്ട് വയറും നമുക്ക് ഈ സ്വിച്ചിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വർക്കിംഗ് ആണോ എന്ന് നോക്കാം.
നമ്മുടെ ത്രാസ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത് ഒരു സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ കരുതും ഇത് റെഡിയാക്കാനും സാധിക്കില്ല എന്ന്. അത്രയ്ക്കും കാഴ്ചയ്ക്ക് മോശമാണ്. റെഫ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയായത്. ഇത് തുടയ്ക്കാതെയും ക്ലീൻ ചെയ്യാതെയും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്രയും പഴയതുപോലെ നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ താഴെയെല്ലാം വീണതിൻ്റെ ക്യാബിനറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയത് കൊണ്ട് തന്നെ സ്ക്രൂ ഒന്നും ഇടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിനെ നമുക്ക് പഴയതുപോലെ തന്നെ പുതിയൊരു ടേപ്പ് ഒട്ടിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. സ്ക്രൂ ഇടാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ ഇൻസ്റ്റലേഷൻ ടേപ്പ് നമുക്കിത് പഴയത് മാറ്റിയിട്ട് പുതിയത് ഒട്ടിക്കാം. അപ്പോൾ പുതിയ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, ഫിറ്റിങ്ങും ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ത്രാസിൻ്റെ വർക്ക് മുടിഞ്ഞ് വർക്ക് കഴിഞ്ഞു ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഇതിൻ്റെ വെയിറ്റൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെയിറ്റും കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നും ഇതിലില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലുണ്ടായ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഈ സ്വിച്ചിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാറ്റി അത് നമ്മൾ റെഡിയാക്കി. അപ്പോൾ ഒരു സ്വിച്ച് മാറ്റണമെങ്കിൽ എങ്ങനെയാണ് അത് എങ്ങനെ മാറ്റിയെടുക്കാം റെഡിയാക്കാമെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അതാത് സമയത്തിന് നോട്ടിഫിക്കേഷനായി വരുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓടുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.